ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യപാരമ്പര്യത്തിലെ, ഭാരതീയ വൈദ്യചരിത്രത്തിൽ ഭാരതീയൻ്റെ ആരോഗ്യത്തിൻ്റെ സുദിനങ്ങളിലെ അപൂർവ സ്മരണകൾ ഉണരുന്നത് ഗൃഹവൈദ്യത്തിലാണ്. അതിനെ മുഴുവൻ നിലനിർത്തിയത് ആരോരുമറിയാതെ, ഒരവാർഡും വാങ്ങാൻ ഓടാതെ, ഒരാളുടെയും കണ്ണിൽപ്പെടാതെ ഈ മണ്ണിൻ്റെ മാതാമഹികളാണ്. വഴക്കുണ്ടാക്കാതെ, അഭിശപ്ത മുഹൂർത്തങ്ങളെ ആനയിച്ചു കൊണ്ടിരാതെ എന്തെന്തു പ്രവർത്തനമാണ് അവർ ചെയ്തത്! കഞ്ഞിവെച്ചും കറിവെച്ചും കലം മെഴുകിയും കലം കഴുകിയും തറമെഴുകിയും പശുവിനെ വളർത്തിയും പാല് കറന്നും മണ്ണിൻ്റെ ഗന്ധമറിഞ്ഞ് ക്ലബ്ബുകളിൽ ഉറക്കറകളെ അലങ്കരിച്ചല്ല, ബിയറിൻ്റെ ലഹരി തേടിയല്ല, തൊലിപ്പുറമേ ഗന്ധം പുരട്ടിയല്ല, അർത്ഥനഗ്നകളോ നഗ്നകളോ ആക്കി ഫാഷൻ പരേഡുകളിൽ പുരുഷന് പ്രാന്തു വരുത്തിയല്ല, മേനിക്കൊഴുപ്പിൽ കച്ചവടം കൊഴുക്കുമെന്ന് പഠിച്ച മദ്യരാജാക്കന്മാർക്കും മാധ്യമ ശൃഗാലന്മാർക്കും വേണ്ടി അത്താഴ വിരുന്നൊരുക്കിയല്ല. ഈ മണ്ണിൻ്റെ മണം പോകാതെ, ഈ മണ്ണിൻ്റെ സൗഭാഗ്യങ്ങൾ കളഞ്ഞു കുളിക്കാതെ, ഈ മണ്ണിൻ്റെ മക്കൾക്കു വേണ്ടി ചരിത്രം തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ നമ്മുടെ മാതാമഹികൾ ആരുടെ മുലപ്പാൽ ആരോഗ്യത്തിൻ്റെ അനവധ്യ സുന്ദര മുഹൂർത്തങ്ങളെ നമുക്ക് നൽകിയോ? ആ അമ്മമാർ സാക്ഷാൽ ജഗദീശ്വരിമാർ, അവരുടെ സ്മരണയെ ആനയിച്ചു കൊണ്ടിരുന്ന ഗൃഹവൈദ്യം. അവർ പറഞ്ഞ മരുന്നുകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ഓർമ്മിപ്പിച്ച ഇതിഹാസങ്ങൾ. ഗിനിപ്പന്നിയെയും വെള്ളലിയെയും കൊന്നെടുത്തതല്ല, അനന്തകോടി ഗവേഷണങ്ങളെന്ന് പറഞ്ഞ് കാശ് പറ്റിച്ചല്ല, ലളിതകോമളമായ മാതൃഭാഷയിൽ അങ്കുലി കൊണ്ടളന്നും അഞ്ജലി കൊണ്ടളന്നും ആർക്കും രൂപപ്പെടുത്താവുന്ന ഒരളവ് കൂലിൽ രൂപപ്പെടുത്തിയവ. മെട്രിക് സിസ്റ്റം പഠിച്ച് തലപുണ്ണാക്കണ്ട,
പട്ടിക ചൊല്ലി കാണാതെ പഠിക്കണ്ട. അറിവ് നേടാൻ ഒരു വൈദേശിക ഭാഷയുടെ സ്പെല്ലിംഗ് പഠിച്ച് ജീവിതം വികലമാക്കണ്ട. ജീവിക്കാൻ ആഗ്രഹമുണ്ടായാൽ മതി. അതുമാത്രമില്ലാത്തവന്മാർ പുളയ്ക്കുന്ന ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവനും ജീവിപ്പിക്കില്ല എന്ന് ശഠിക്കുന്നവനും ജീവിതത്തിനെതിരെ മരണത്തിൻ്റെ മണിയും മുഴക്കിയോടുന്ന ഈ കാലത്ത് കാലന്മാർ അധികാരികളായും മാധ്യമങ്ങളായും വൈദ്യശാസ്ത്രമായും വേഷം മാറിയെത്തുന്ന ഈ കാലഘട്ടത്ത് ലളിതകോമളമായൊരറിവിൻ്റെ അന്തർധാരയിലൂടെ സഞ്ചരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനു വേണ്ടി ജീവിച്ചിരുന്ന അനശ്വര പ്രതീകങ്ങളായ അമ്മമാർ കോറിയിട്ട ഔഷധങ്ങൾ ഒന്നും രണ്ടും ഒന്നുമല്ല, ആയിരങ്ങളും അയ്യായിരങ്ങളുമല്ല, ഒരു ജ്വരമാണ് നമ്മളെ നീട്ടിക്കൊണ്ടുപോകുന്നത്. ചുക്ക്, വെറും ചുക്ക്, ഒരു കഷ്ണമെടുത്ത് അതൊരു 12 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 60 ഗ്രാം വരെയാകാം. കഷായം വെച്ചൊരു 1.5 ഗ്ലാസ്സാക്കി 3 നേരം കുടിച്ചിട്ട് പുറകെ ചൂട് പാല് കുടിക്കുക, പനിവിടും. കടുക്കത്തോട് 30 ഗ്രാമും കറുത്ത മുന്തിരിങ്ങ കുരുള്ളത് 30 ഗ്രാമും. കിസ്മിസല്ല, മുന്തിരിക്ക് കുരുവില്ലാതാകുന്നത് ഹോർമോണുകളിലാണ്. അതിൻ്റെ ബീജത്തെ ഇല്ലാതാക്കാൻ തളിച്ച ഹോർമോൺ അതിൽ നിലനിൽക്കുമ്പോൾ 2.5 വയസ്സു മുതൽ പുത്തൻ പഠിപ്പുള്ള അമ്മമാർ പഠിപ്പും കഴിഞ്ഞ് ഷോപ്പിങ്ങിനിറങ്ങി കുരുവില്ലാത്ത മുന്തിരിങ്ങയും കുരുവില്ലാത്ത ആപ്പിളും ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ ആൺകുട്ടികൾക്ക് കൊടുത്ത് അവനെ കുരുവില്ലയാക്കി മാറ്റി. അവസാനം 25-30 വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് കുട്ടിയുണ്ടാകാതെ ആസൂസ്പേമിയയും വന്ന് വന്ധ്യത നിറഞ്ഞ് ഉള്ള മന്ത്രവാദവും ഗൂഢപത്രവും ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും ഒക്കെയായി നടന്ന് ഉണ്ടാക്കിയ സ്വത്ത് തൻ്റെ പരമ്പരയിൽ അനുഭവിക്കാൻ ആളില്ലാതെ വരുമ്പോൾ പരമ്പര വെടിഞ്ഞ് വല്ല മെഡിക്കൽ കോളേജിലെയും പിയൂണിൻ്റെയോ അല്ലെങ്കിൽ പുറത്തുനിന്നിറക്കുമതി ചെയ്തവൻ്റെയോ ബീജങ്ങളും അണ്ഡങ്ങളും സംയോജിപ്പിച്ച് പുതിയ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ജനിക്കുന്നൊരു സന്താനത്തെ വളർത്തി അതിന് ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു പോകേണ്ട ഗതികേടിലേക്ക് ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്തിക്കുമ്പോൾ സ്വന്തം വീടിനെയും ഗോത്രത്തെയും കുറിച്ച് അഭിമാനം കൊള്ളുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഒരു അഭിമാനമെങ്കിലുമാണെന്നൊന്ന് ഓർത്തിരുന്നെങ്കിൽ ചതിക്കുഴിയിൽ കിടന്ന് സത്യസന്ധതയെപ്പറ്റി പ്രസംഗിക്കുന്ന ആധുനികൻ്റെ അനവസ്ഥിതിയെക്കുറിച്ച് പരിതപിക്കുക മാത്രമേ വഴിയുള്ളൂ. മേടിക്കുമ്പോൾ കുരുവുള്ള മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ, കടുക്കത്തോട് ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ പനി ശമിക്കും. തിപ്പലി, കടുക്കത്തോട്, കൊടുവേലിക്കിഴങ്ങ്, അതിലെ കൊടുവേലിക്കിഴങ്ങ് അമ്മമാരെടുക്കുമ്പോൾ പൊള്ളൂല, പോയി പറിക്കാൻ പോയാൽ പൊള്ളും. തീ കൊണ്ടേക്കുന്ന പൊള്ളലിനേക്കാൾ കൈയും മറ്റും വെന്തുപോകും. അതുകൊണ്ട് കൊടുവേലിക്കിഴങ്ങ് ചാണകം വെള്ളം കലക്കി വെച്ച് ഒഴിച്ചു വേണം പറിക്കാൻ. കൊണ്ടുവന്ന് ചുണ്ണാമ്പ് തെളിയിലിടുക, ഒരു ചുവന്ന
വെള്ളമായത് മാറും. വീണ്ടും വീണ്ടും ചുണ്ണാമ്പ് തെളിയിലിട്ട് ആ ചെമപ്പ് കളഞ്ഞെടുത്താൽ ശുദ്ധമായി. അത് നെല്ലിക്കാത്തോട് ചേർത്ത്, തിപ്പലി കടുക്കാത്തോട്, കൊടുവേലിക്കിഴങ്ങ് നെല്ലിക്കാത്തോട് ഇത്രയും ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ പനി മാറും എന്ന് മാത്രമല്ല, ഉള്ളിലുള്ള എല്ലാ മുഴകളും വറ്റിപ്പോവും. ഗ്രന്ഥി, അർബുദം, വിദ്രഥി, വൃദ്ധി ഇവയൊക്കെ പനിക്ക് കാരണമാണ്. ശരീരത്തിൽ ആദ്യമായി എവിടെയെങ്കിലും ഒരു മുഴ രൂപാന്തരപ്പെട്ടാൽ, വിദ്രഥി അന്തർവിദ്രഥി രൂപാന്തരപ്പെട്ടാൽ, ഗ്രന്ഥി രൂപാന്തരപ്പെട്ടാൽ, തലയിൽ രൂപാന്തരപ്പെടാം, കഴുത്തിൽ രൂപാന്തരപ്പെടാം, വായിൽ രൂപാന്തരപ്പെടാം, അന്നനാളത്തിലുടനീളം രൂപാന്തരപ്പെടാം, ഗർഭാശയത്തിൽ രൂപാന്തരപ്പെടാം, വൃഷണങ്ങളിൽ രൂപാന്തരപ്പെടാം, വൃക്കകളിൽ രൂപാന്തരപ്പെടാം. ഇതൊക്കെ രൂപാന്തരപ്പെടുമ്പോൾ ആദ്യം ഒരു പനിയുടെ ലക്ഷണമുണ്ടാവും. ആ പനിയുടെ ലക്ഷണത്തിൽ നിന്ന് പരിചയസമ്പന്നയായ ഒരു അമ്മയ്ക്ക് മനസ്സിലാവും തൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിലേതോ ഒരു മുഴ റെഡിയായിട്ടുണ്ട്. അത് വിദ്രഥിയാണെങ്കിൽ പാകം വരുമ്പോഴെല്ലാം പനിയുണ്ടാവും. അതിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമാണ് തിപ്പലിയും കടുക്കാത്തോടും കൊടുവേലിക്കിഴങ്ങും നെല്ലിക്കാത്തോടും കഷായം വെച്ച് കഴിക്കുക. ഇവിടെ മാറിപ്പോകുന്നത് പനിയല്ല, ലക്ഷങ്ങൾ ചെലവാക്കി മാറാതെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അനേകം ട്യൂമറുകളാണ്. മലിഗ്നൻ്റ് ട്യൂമറുകളും ബെനൈൻ ട്യൂമറുകളും എത്ര ലളിതമായി ഇതൊന്ന് പഠിച്ചു വെക്കാൻ, ഇതിനനുഗുണമായി ഒന്ന് എടുത്തു കൊടുക്കാൻ ഉള്ള ഭാഷ മുഴുവൻ പഠിച്ച് ഇംഗ്ലീഷിൽ എഴുതി തലയിൽ കയറാത്ത പുസ്തകം മുഴുവൻ വായിച്ച് ഓർത്തിരിക്കാൻ ഒരു ചെടി പോലും അറിയാതെ ഈ മരുന്നുകളെല്ലാം ഓർത്തിരുന്ന് കുറിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരിക്കുന്ന കസേരയ്ക്ക് മുമ്പിലെ മേശയുടെ മുകളിലെ ചില്ലിനടിയിൽ പേപ്പറിൽ എഴുതി വെച്ച് അത് നോക്കി കുത്തിക്കുറിക്കാൻ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വിരോധം തീർക്കാൻ മദ്യത്തിൽ മുങ്ങി വൈദ്യശാസ്ത്രം നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര എളുപ്പമാണ്, അയത്നലളിതമാണ്. ഓരോ വീട്ടിലും പഴയകാലത്തെ പോലെ മക്കളെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ, ഗൃഹലക്ഷ്മിയായ, കുടുംബിനിയായ, കുടുംബശ്രീയായ ഒരു ഉത്തമ സ്ത്രീയുടെ സാന്നിധ്യം ഈ നാടിന് നഷ്ടപ്പെട്ടിട്ടില്ലേ? നല്ലപോലെ ആലോചിക്കുക. അവളാണ് ഇത് മുഴുവൻ നിലനിർത്തിയത്. കുരുമുളക് പൊടിച്ചത് 90 ഗ്രെയിൻ, 90 ഗ്രെയിൻ കുരുമുളക് പൊടിച്ച് 30 ഗ്രെയിൻ പഞ്ചസാര ചേർത്ത് വെള്ളം ഒഴിച്ച് കുറുക്കി കുടിക്കുക. ഏത് പനിയും പോവും. വിചിത്രമായൊരു സത്യമുണ്ട്. കേരളത്തിൽ സുലഭമായുണ്ടായിരുന്ന കുരുമുളക് അറേബ്യ, ഇറ്റലി, ഇംഗ്ലണ്ട്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കെത്തി.
അവിടെയൊക്കെ ജ്വരം കുറഞ്ഞു, തണുപ്പുണ്ടായിട്ട്. പുറത്തുനിന്ന് കൊണ്ടുവന്ന ചുവന്ന മുളകെല്ലാം നമ്മൾ കുത്തിക്കലക്കി തിന്നു. കുരുമുളക് നമുക്ക് അന്യമായി, കുരുമുളകിൻ്റെ രുചി ഈ നാട്ടുകാർക്ക് അന്യമായി. കുരുമുളകൊരു വ്യാവസായിക ഉൽപ്പന്നമായി. പനി വിട്ടുമാറാത്ത കേരളം. കേരളം ഏതാണ്ട് ഇന്ന് വർഷത്തിലെല്ലാ ദിവസവും പനിച്ചു കിടക്കുക, പനിച്ചുമുട്ട് വേദനിക്കുന്ന നീരുവെച്ച, പനിച്ചിട്ട് കാലുകൾ നടക്കാൻ വയ്യാതാകുന്ന, പനികൊണ്ട് കുളിരുന്ന, പനികൊണ്ട് പലവിധ രോഗങ്ങളിലേക്ക് പരിണമിച്ച കേരളത്തെ ഈ പനിയിൽ നിന്നൊന്ന് രക്ഷിക്കാൻ കുരുമുളകിന് കഴിയുന്ന പോലെ ഒന്നിനും കഴിയില്ല. നാം ഉപയോഗിച്ചിരുന്ന കുരുമുളകിൻ്റെ ഉപഭോഗത്തിലേക്ക് തിരിച്ചൊന്നു പോകാൻ കേരളം തയ്യാറായാൽ തന്നെ നമ്മുടെ പനി വിടാൻ തുടങ്ങും. ദേവതാരം, കുടകപ്പാലയരി, കരിങ്കുറിഞ്ഞി വേര്, കരിങ്കുറിഞ്ഞി വടകരക്കുറിഞ്ഞി എന്ന് പേരുള്ള ഒരു കുറിഞ്ഞിയുണ്ട്. അതല്ലാതെ തെക്കൻ ജില്ലകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു കുറിഞ്ഞിയുണ്ട്. രണ്ടും ഉപയോഗിക്കാം, രണ്ടും നല്ലതാണ്. കമ്പിപ്പാല വേര്, നാൽക്കോൽപ്പക്കൊന്ന, പാടക്കിഴങ്ങ്, കച്ചോലം, ചുക്ക്, രാമച്ചം, പുത്തരിച്ചുണ്ട വേര്, അത്തിത്തിപ്പലി, ബ്രഹ്മി, പതുമുഖം, ചങ്ങലംപരണ്ട, കൊത്തമ്പാലരി, കുഴിമുത്തങ്ങ, ചരളം, മുരിങ്ങത്തൊലി, ഇരുവേലി, ചെറുവഴുതിന വേര്, കടുക്കാത്തോട്, കണ്ടകാരിച്ചുണ്ട വേര്, പർപ്പടകപ്പുല്ല്, ദർഭവേര്, കടുകുരോഹിണി, കൊടിത്തൂവ വേര്, ചിറ്റമൃത്, പുഷ്കരമൂലം. ഒന്നുകൂടി, ദേവതാരം, കുടകപ്പാലയരി, കരിങ്കുറിഞ്ഞി വേര്, കമ്പിപ്പാല വേര്, നാൽക്കോൽപ്പക്കൊന്ന, പാടക്കിഴങ്ങ്, കച്ചോലം, ചുക്ക്, രാമച്ചം, പുത്തരിച്ചുണ്ട വേര്, അത്തിത്തിപ്പലി. അത്തിത്തിപ്പലി ശ്രദ്ധിക്കണം, വയനാട്ടിലും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് വളർന്നു വരുന്ന നിലച്ചക്കയെയാണ് അത്തിത്തിപ്പലി എന്ന് പറയുന്നത്. ഇതൊരു വനവിഭവമാണ്, ഇന്ന് കുറഞ്ഞു വരികയാണ്, വനങ്ങൾ ആക്രമിച്ച് കീഴടക്കിയതോടുകൂടി. ഇതിന് പകരം അത്തിത്തിപ്പലി എന്ന പേരിൽ മണിപ്ലാന്റ് പോലുള്ളൊരു ചെടിയുണ്ട്, എലിത്തടിയൻ എന്ന് പറയും. അതിൻ്റെ പൂവ് ഏതാണ്ട് ആന്തൂറിയത്തിൻ്റെ പൂ മാതിരിയാണ്. അതിൻ്റെ നടുക്ക് വരുന്ന സാധനം അരിഞ്ഞിട്ടാണ് പലപ്പോഴും അത്തിത്തിപ്പലി വരുന്നത്. അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കണം. നിലച്ചക്കയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തിത്തിപ്പലി, ബ്രഹ്മി, പതുമുഖം, ചങ്ങലംപരണ്ട, കൊത്തമ്പാലരി, കുഴിമുത്തങ്ങ, ചരളം, മുരിങ്ങത്തൊലി, ഇരുവേലി, ചെറുവഴുതിന വേര്, കടുക്കാത്തോട്, കണ്ടകാരിച്ചുണ്ട വേര്, പർപ്പടകപ്പുല്ല്, ദർഭവേര്, കടുകുരോഹിണി, കൊടിത്തൂവ വേര്, ചിറ്റമൃത്, പുഷ്കരമൂലം. ഇവ കഷായം വെച്ച് കഴിച്ചാൽ ഇത് ധാതുജ്വരം. ജ്വരം പലതുണ്ടെന്ന് പറഞ്ഞു, ഇതിലൊരു കൂട്ടമാണ് ധാതുജ്വരം. ധാതുക്കളിൽ രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ ഇവിടം വരെയൊക്കെ ബാധിച്ച ധാതുജ്വരം, വിഷമജ്വരം, ത്രിദോഷജ്വരം, ഇവയെല്ലാം ഈ കഷായം കൊണ്ടു. അതിലുപരി കാമശോകാദികളാലുണ്ടാകുന്ന ജ്വരം,
ഒരാണിനെ കണ്ട് പെണ്ണിന് കാമം തോന്നുമ്പോഴും പെണ്ണിനെ കണ്ട് ആണിന് കാമം തോന്നുമ്പോഴും ഒരു പനി വരും. കാമജ്വരം എന്ന് പറയും. അത്തരം കാമജ്വരവും വിശേഷവിധിയായ ജീർണജ്വരവും മാറും. ഈ വിധമായ അറിവിൻ്റെ അനൽപമൂലികകൾ ഈ മണ്ണിൻ്റെ സൗഭാഗ്യത്തിനായി നേടിവെക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കുകയും ചെയ്ത അമ്മേ മഹാമായെ നിങ്ങളുടെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കട്ടെ.